ആ അവരാരും എന്റെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. അവൻ ഇന്ത്യയുടെ മതേതരത്വത്തെ നിലനിർത്തുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ പാരമ്പര്യം. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം, ഇവിടെ നിലനിൽക്കാനുള്ള അവകാശം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം അതാണ്. ആ ചരിത്രത്തെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ നീക്കമാണ് ഇന്ന് നരേന്ദ്രമോദി നടത്തിക്കൊണ്ട്. മോദി ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങളെ ഭിന്നിപ്പിക്കുക. ഈ ബില്ലിനകത്തുണ്ടായിരിക്കുന്ന ഭേദഗതി പരിശോധിച്ചാൽ എന്തുകൊണ്ട് രാഷ്ട്രീയമായ വലിയ തോതിലുള്ള പീഡനങ്ങൾ നേരിടുന്ന തമിഴന്മാരായിട്ടുള്ള ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന പൗരത്വമില്ലാത്ത തമിഴ് വംശജരായ ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരത്വം കിട്ടുന്നില്ല? പഴയ ബർമയിൽ നിന്ന് ഇപ്പോഴത്തെ മ്യാൻമറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ട്? അവര് മുസ്ലിങ്ങളാണ്, രോഹിംഗ്യൻ റെഫ്യൂജീസിന് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? പാകിസ്ഥാനിൽ ജീവിക്കുന്ന അഹമ്മദ് യാസിന് എന്തുകൊണ്ട് അവര് പൗരത്വം കൊടുക്കുന്നില്ല? അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്ന അഹമ്മദ് യാസിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുക, മതപരമായി ചേരുന്നുണ്ടാക്കുക, അതുവഴി രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ 1955 പൗരത്വ നിയമം ഭേദഗതി കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ സെൻസസ് ആണ്. സെൻസസിനെ നമ്മൾ ആരും ഇതുവരെ എതിർത്തിട്ടില്ല. കാരണം അത് ജനസംഖ്യ കണക്കെടുപ്പാണ്. ഇവിടെയുള്ള അധ്യാപകരായിട്ടുള്ള ആളുകൾക്കറിയാം, അവരെല്ലാവരും സെൻസസ് ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. ആ സെൻസസ് നടത്തി ജനസംഖ്യയുടെ യഥാർത്ഥ രൂപം കണ്ട് മാത്രമേ നമുക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ കഴിയൂ. ഇന്ന് ആ സെൻസസിന്റെ ചോദ്യാവലിയിൽ പോലും പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ പിതാവിന്റെ ഭാര്യയുടെ, പിതാവ് അച്ഛന്റെ, അച്ഛന്റെ അച്ഛന്റെ, അതോടൊപ്പം തന്നെ പൂർവികന്മാരുടെ മുഴുവൻ ജീവചരിത്രം എന്തിനാണ്? എന്താവശ്യത്തിനാണ്? അപ്പോഴാണ് ഈ സെൻസസിനെ പറ്റി ആളുകൾക്ക് ഭയം. അത് കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ കാര്യം വരാൻ പോകുന്നു, പൗരത്വ രജിസ്റ്റർ. ആ പൗരത്വ രജിസ്റ്ററിനെ ജനങ്ങൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? 1,800,000 പേരാണ് ആസാമിൽ പൗരത്വ രജിസ്റ്ററിന് പുറത്തായത്. 1,800,000 പേര് പുറത്തായപ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഭയപ്പെടുന്നു, പഴയ കാലത്തെ റെക്കോർഡ് കയ്യിലില്ലെങ്കിൽ ഞങ്ങളെ പുറത്താക്കുമോ? ആ ഭയം ന്യായമാണ്. കാരണം ആദ്യം ഇവരെന്ത് ചെയ്യുന്നു? പൗരത്വ രജിസ്റ്ററിൽ മാറ്റം വരുത്തുന്നു. രണ്ടാമത് സെൻസസ്. മൂന്നാമത് ഇവരാഗ്രഹിക്കുന്ന പൗരത്വ രജിസ്റ്റർ. ഈ പൗരത്വ രജിസ്റ്റർ കൊണ്ടുണ്ടാകുന്നത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ പുറത്തു പോകും. പുറത്തു പോയാൽ അവരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ആസാമിൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കി. 1,800,000 ആളുകളാണ് ഇന്ത്യൻ പൗരന്മാരായ ആളുകൾ. രജിസ്റ്ററിൽ വേണ്ടത്ര രേഖകളില്ലാത്തത് കൊണ്ട് പുറത്തു പോവുകയും അവർ തടങ്കൽ പാളയത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ആ ഭയമാണ് അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിയെ മാത്രം എതിർക്കുന്ന കാര്യമല്ല ഇത്. പൗരത്വ രജിസ്റ്റർ, രണ്ടാമതായി സെൻസസ്, മൂന്നാമതായി വരുന്ന
ഈ മൂന്നാമതായി വരുന്ന പൗരത്വ രജിസ്റ്റർ, ഈ രജിസ്റ്റർ കൂടി വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇതിന് പുറത്തു പോകും. കാരണം എല്ലാവരുടെയും റെക്കോർഡ് ഉണ്ടാവില്ല. നേരത്തെ സെൻസസിന് തയ്യാറാക്കിയ ചോദ്യാവലി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ പുതുക്കിയ ചോദ്യാവലിയിൽ കടന്നു വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും, അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് വന്നിരിക്കു പോയി. മുസ്ലിങ്ങൾ മാത്രമാണോ ഈ സമരം നയിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണോ ഇതല്ല? ഈ രാജ്യത്ത് മതേതരത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു സമരമായി വേണം നമ്മൾ ഇതിനെ കാണുവാണ്. ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ മറ്റുള്ളവരും ഉണ്ടാകാം. ഇത് ഒരു വലിയ അജണ്ടയാണ്. ഈ അജണ്ട നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കും, ഐക്യത്തെ ഇല്ലാതാക്കും, ജനങ്ങൾ തമ്മിൽ അടിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ പാകിസ്ഥാനെ പോലെ രാജ്യമാക്കുക. ഇതാണ് സവർക്കർ ആഗ്രഹിച്ചത്. ഞാൻ നേരത്തെ സമയത്ത് ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിന്റെ പേര് വൈ ഐ കിൽഡ് ഗാന്ധി, വൈ ഐ കിൽഡ് മഹാത്മാ എന്നാണ് പുസ്തകത്തിന്റെ പേര്. കൊണാഡ് എൽസ് എന്ന് പറയുന്ന ഒരു ഡച്ച് സാഹിത്യകാരൻ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നു, ആ പുസ്തകം മുഴുവൻ നാദുറാം ഗോഡ്സെയുടെ അവസ്ഥാനത്തെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് കൊടുത്ത അഫിഡവിറ്റാണ്. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. എന്തിനാണ് ഗാന്ധി ജീവിച്ചിരുന്നതെങ്കിൽ ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്തും. അതുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത്. അതിനകത്ത് പറയുന്ന അതേ കാര്യം നാദുറാം ഗോഡ്സെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും നടപ്പാക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഡോക്ടർ, മഹാനായ ഡോക്ടർ അംബേദ്കർ നെഹ്റുവുമായി ആലോചിച്ച് ഒരു കാര്യം മുന്നോട്ട് വെച്ചു. അവര് പറഞ്ഞു, ഗാന്ധി അഹിംസയിൽ വിശ്വസിച്ച ആളാണ്, അതുകൊണ്ട് നാദുറാം ഗോഡ്സെയെ തൂക്കിയിടുന്നു. നാദുറാം ഗോഡ്സെ മാപ്പ് പറഞ്ഞാൽ, തെറ്റേറ്റു പറഞ്ഞാൽ തൂക്കിലിടാതെ ജീവപര്യന്തം കൊടുക്കാം. അപ്പോൾ എന്താണ് ഗോഡ്സെ പറഞ്ഞതെന്ന് അറിയാമോ? എനിക്ക് വേണ്ടത് ഗാന്ധിജിയുടെ ആദർശങ്ങളെ തൂക്കിലിടുകയാണ് വേണ്ടത്. ഞാൻ ഒരിക്കലും ആ പേറ്റു പറയില്ല. ഗാന്ധി മതത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നില്ല. എനിക്ക് വേണ്ടത് ഗാന്ധിയുടെ അഹിംസയെ തൂക്കിലേക്കണം, അതുകൊണ്ട് എന്നെ തൂക്കിലേക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെല്ലാമാണോ പൂനെയിലെ ഹൈക്കോടതിയിൽ നാദുറാം ഗോഡ്സെ ഫൈനൽ അഫിഡവിറ്റ് കൊടുത്തത്, അവസാനം കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്ന അതേ കാര്യങ്ങൾ ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പാക്കുകയാണ്. ഇത് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ഇത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് ഹിന്ദുക്കൾക്ക് നന്മയുണ്ടാക്കാനല്ല, രാജ്യത്തെ തകർക്കാനാണ്, എല്ലാ മതവിശ്വാസികളെയും തമ്മിലടിപ്പിക്കാനാണ്. കൂടുതൽ ചരിത്രപരമായ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഉച്ച സമയത്ത് ഞാൻ മുതിരുന്നില്ല. കേരളവും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ്. രാജ്യം വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ചരിത്രത്തിന്റെ ഈ കാലഘട്ട ഈ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ആ ജനങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ശ്രീമതി സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സമരം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വി കെ ശ്രീകണ്ഠനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ ചുറ്റുമുള്ള വെയിലിലൂടെ 5 ദിവസത്തെ പദയാത്ര നടത്തുകയാണ്. തീർച്ചയായും ഈ പദയാത്രയിലൂടെ നാം നല്ല സന്ദേശം മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്.
അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ജയ്. ശ്രീകണ്ഠം പറഞ്ഞ പോലെ